പ്രിയപ്പെട്ട കുട്ടികളെ, നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ വീട്ടിലല്ലേ? സാമൂഹ്യശാസ്ത്രത്തിലെ രണ്ടാമത്തെ യൂണിറ്റായ കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് എന്ന പാഠഭാഗമാണല്ലോ നമ്മൾ ചർച്ച ചെയ്തത്. എല്ലാവരും ഓർക്കുന്നുണ്ടോ? എല്ലാവരും ഓർക്കുന്നുണ്ടല്ലേ. എന്തിനെക്കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞത്? യൂറോപ്യന്മാരെക്കുറിച്ചും യൂറോപ്യന്മാർ നമ്മുടെ നാടുകളിലെത്തി കച്ചവടം സ്ഥാപിച്ചതുമായ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. യൂറോപ്പ് എവിടെയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചറ് ഭൂപടം ഉപയോഗിച്ച് നമുക്ക് കാണിച്ചു തന്നു അല്ലേ. ഇന്ന് നമുക്ക് ഗ്ലോബ് വെച്ച് യൂറോപ്പിനെ ഒന്ന് പരിചയപ്പെട്ടാലോ? കുട്ടികളെ, ഇതാണ് ഗ്ലോബ്. എല്ലാവരും കണ്ടിട്ടുണ്ടോ? നമ്മുടെ ഭൂമിയുടെ ഒരു മാതൃകയാണ് ഗ്ലോബ്. നമ്മൾ ചിത്രം വരക്കുമ്പോൾ നദി അല്ലെങ്കിൽ കടൽ, പുഴയൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് കളറാണ് ഉപയോഗിക്കാറുള്ളത്? നീല നിറം അല്ലേ. അതുപോലെ തന്നെ ഈ നീല നിറത്തിൽ ഗ്ലോബിൽ കാണുന്ന ഭാഗമെല്ലാം എന്താണ്? കടലിനെയാണ് അല്ലെങ്കിൽ വെള്ളത്തിനെയാണ് ഈ നീല നിറം മുഴുവനും സൂചിപ്പിക്കുന്നത്. ഈ നീല നിറം കൂടാതെ മറ്റു പല നിറങ്ങളും ഇതിൽ കാണുന്നുണ്ടല്ലേ. കാണുന്നില്ലേ? ഇത് 7 ഭൂഖണ്ഡങ്ങളാണ്. നമ്മൾ താമസിക്കുന്ന ഭൂഖണ്ഡം ഏതാണെന്നറിയാമോ? ഏഷ്യയാണ്. ഏഷ്യയിലെ ഇന്ത്യ കിടക്കുന്ന ഭാഗം കാണുന്നില്ലേ? കണ്ടു അല്ലേ. കുട്ടികളെ, യൂറോപ്പിനെ കുറിച്ചാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെയാണ് യൂറോപ്പ് സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും ഭാഗങ്ങൾ യൂറോപ്പാണ്. അപ്പം ഇവിടെ നിന്നാണ് നമ്മുടെ യൂറോപ്യന്മാർ നമ്മുടെ നാട്ടിൽ കടൽ മാർഗം എത്തിച്ചേർന്നത്. ടീച്ചർ പറഞ്ഞിരുന്നല്ലോ നീല നിറത്തിൽ കാണുന്നതാണ് കടലെന്ന്. അപ്പോൾ ഏത് വഴിയായിരിക്കും യൂറോപ്യന്മാർ സഞ്ചരിച്ചിട്ടുണ്ടാവുക? ഇതുവഴി യൂറോപ്യന്മാർ സഞ്ചരിച്ചത് ഇതുവഴി കടൽ മാർഗം ഇതുവഴി പോയി ഇങ്ങനെയാണ് ഇന്ത്യയിലെത്തിയത്. കുട്ടികളെ, നമ്മൾ ഏത് യൂറോപ്യൻ രാജ്യത്തെ കുറിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്? പോർച്ചുഗീസുകാരെ കുറിച്ചായിരുന്നു അല്ലേ. പോർച്ചുഗീസുകാർ നമ്മുടെ നാടുകളിൽ എത്തിയതും സുഗന്ധവ്യഞ്ജനങ്ങൾ കൊള്ളയടിച്ച് കോട്ടകൾ കെട്ടി സംഭരിച്ച് അവരുടെ നാടുകളിലേക്ക് കൊണ്ടുപോയതും നമ്മൾ മനസ്സിലാക്കി. അതുകൂടാതെ അവരുടെ കാർഷിക വിളകളായ പപ്പായ, പേരയ്ക്ക, പൈനാപ്പിൾ, കശുവണ്ടി, വറ്റൽമുളക് എന്നിവ നമ്മുടെ നാടുകളിൽ പ്രചരിപ്പിച്ചു. ഇതുകൂടാതെ അവരുടെ സാങ്കേതിക വിദ്യയായ അച്ചടി യന്ത്രവും അവരുടെ കലാരൂപമായ ചവിട്ടു നാടകവും നമ്മുടെ നാടുകളിൽ അവരെത്തിച്ചു. ഈ പോർച്ചുഗീസുകാർക്ക് ശേഷം നമ്മുടെ നാടുകളിൽ വീണ്ടും യൂറോപ്യന്മാരെത്തി. അവരാരൊക്കെയാണെന്നറിയണ്ടേ? ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ എന്നിവരായിരുന്നു നമ്മുടെ നാടുകളിൽ എത്തിയത്. ആരൊക്കെയായിരുന്നു? ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ. ഇപ്പം നമ്മൾ മനസ്സിലാക്കിയ പോർച്ചുഗീസുകാർക്ക് തൊട്ടു പിന്നാലെ വന്ന മറ്റൊരു വിഭാഗമായിരുന്നു ഡച്ചുകാർ. ആരാണ് ഡച്ചുകാർ? പോർച്ചുഗീസുകാരെ കുറിച്ച് പഠിച്ചപ്പോൾ അവരെ നമ്മളൊരു വിളിപ്പേര് വിളിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നില്ലേ, എന്തായിരുന്നു? പറങ്കികൾ. എന്താണ് പറങ്കികൾ? അതുപോലെ തന്നെ ഡച്ചുകാരെയും നമ്മളൊരു വിളിപ്പേര് വിളിച്ചിരുന്നു, അതാണ് ലന്തക്കാർ. എന്താണ് ലന്തക്കാർ? പോർച്ചുഗീസുകാരുടെ കച്ചവട കേന്ദ്രങ്ങൾ കണ്ണൂരാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലേ. അതുപോലെ തന്നെ ഡച്ചുകാരുടെ കച്ചവട കേന്ദ്രങ്ങൾ കൊച്ചിയിലും കൊല്ലത്തുമായിരുന്നു. എവിടെയാണ്? കൊച്ചിയിലും കൊല്ലത്തുമായിരുന്നു.
മക്കളെ, നിങ്ങൾ പറമ്പിലൊക്കെ ഓടിക്കളിക്കുമ്പം ചിലപ്പോൾ വീഴാറില്ലേ? വീണാൽ എന്താ ചെയ്യാറ്? ആ മുത്തശ്ശിമാരോ അമ്മമാരൊക്കെ ഓടി വന്ന് നമ്മുടെ പറമ്പിലുള്ള ചില സസ്യങ്ങൾ പറിച്ചെടുത്ത് അതിൻ്റെ നീര് ഒഴിക്കാറുണ്ടല്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെറിയ തോതിലുള്ള പനിയോ ജലദോഷമോ ഒക്കെ വന്നാൽ അമ്മമാർ ചുക്ക് കാപ്പി ഉണ്ടാക്കി തരാറില്ലേ? അതിലെന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ആ തുളസി, ചുക്ക്, കുരുമുളക്. ഇങ്ങനെ അസുഖം മാറുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സസ്യങ്ങളെയാണ് ഔഷധ സസ്യങ്ങളെന്ന് പറയുന്നത്. ഡച്ചുകാരെ കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞു വന്നത്. ഡച്ചുകാർ നമ്മുടെ നാട്ടിലെത്തിയതിന് ശേഷം ഈ ഔഷധ സസ്യങ്ങളെക്കുറിച്ചും അവയുടെ ഉപയോഗത്തെക്കുറിച്ചും മനസ്സിലാക്കുകയും ഒരു പുസ്തകം രചിക്കുകയും ഉണ്ടായി. അതിൻ്റെ പേരാണ് ഹോർത്തൂസ് മലബാറിക്കസ്. എന്താണ് ഹോർത്തൂസ് മലബാറിക്കസ്? ഈ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം രചിക്കാനായി മുൻകൈയെടുത്തത് വാൻറീഡ് ആയിരുന്നു. ആരായിരുന്നു വാൻറീഡ്? ഇദ്ദേഹം ആരാണെന്നറിയാമോ? ഡച്ചിലെ ഗവർണറായിരുന്നു വാൻറീഡ്. ആരായിരുന്നു? ഡച്ചിലെ ഗവർണറായിരുന്നു വാൻറീഡ്. ഔഷധ സസ്യങ്ങളെക്കുറിച്ചും അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും വ്യക്തമായി അറിയാവുന്നത് അന്നത്തെ വൈദ്യനായിരുന്ന ഇട്ടി അച്യുതൻ വൈദ്യർക്കായിരുന്നു. ആരാണ്? ഇട്ടി അച്യുതൻ വൈദ്യർ. ഇട്ടി അച്യുതൻ വൈദ്യരും വാൻറീഡും ചേർന്നാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഈ ഗ്രന്ഥം രചിച്ചത്. കുട്ടികളെ, നമ്മുടെ സാധനങ്ങൾ മറ്റുള്ളവർ കൈക്കലാക്കിയാൽ നമുക്കൊരു ഇഷ്ടക്കുറവ് തോന്നില്ലേ? ആ തോന്നാറുണ്ടല്ലേ. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും അവരായിട്ട് തർക്കങ്ങൾ ഉണ്ടാവാറില്ലേ? ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ സുഗന്ധവ്യഞ്ജനങ്ങൾ ഡച്ചുകാർ കൊണ്ടുപോയപ്പോൾ തിരുവിതാംകൂർ രാജാവായ മാർത്താണ്ഡവർമ്മക്ക് ഡച്ചുകാരോടൊരു ഇഷ്ടക്കുറവ് തോന്നാൻ കാരണമായി. ഇത് ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ ഒരു യുദ്ധത്തിലേക്കാണ് നയിച്ചത്. യുദ്ധം നിങ്ങൾ കണ്ടിട്ടില്ലേ ചില സിനിമകളിലൊക്കെ? പഴശ്ശിരാജ, ഉറുമി, മാമാങ്കം എന്നിങ്ങനെയുള്ള സിനിമകളിൽ യുദ്ധം നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. കുളച്ചൽ യുദ്ധം എന്ന് പറഞ്ഞാൽ ആദ്യമായി നമുക്ക് ഓർമ്മ വരിക തിരുവിതാംകൂർ രാജാവായ മാർത്താണ്ഡവർമ്മ തമ്പുരാനെയാണ്. ഒട്ടേറെ വിദേശ ശക്തികൾ ഇന്ത്യയിലെത്തി പല സ്ഥലങ്ങളും വെട്ടിപ്പിടിച്ചതോടെ യൂറോപ്യൻ ശക്തികളും ഇന്ത്യയിലെത്തുകയും അവരുടെ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തു. അനേകം രാജാക്കന്മാരെ കീഴ്പ്പെടുത്തി അവരുടെ രാജ്യങ്ങൾ അത്രയും പിടിച്ചെടുത്തപ്പോഴും യൂറോപ്പുകാർക്ക് അടിപതറിയത് മാർത്താണ്ഡവർമ്മ തമ്പുരാന് മുന്നിലായിരുന്നു. അതിനാൽ യൂറോപ്യൻ ശക്തികളെ കീഴ്പ്പെടുത്തിയ രാജാവെന്ന പേരും പ്രശസ്തിയും മാർത്താണ്ഡവർമ്മ തമ്പുരാന് മാത്രമായി. തിരുവിതാംകൂർ സൈന്യവും ഡച്ചുകാരും 1741 ജൂലൈയിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. ഡച്ചുകാർ തങ്ങൾക്ക് നഷ്ടപ്പെട്ട വ്യാപാര കുത്തക പിടിച്ചെടുക്കുന്നതിന് വേണ്ടി മാർത്താണ്ഡവർമ്മയെ ആക്രമിക്കുവാൻ പദ്ധതിയിട്ടു. കുളച്ചൽ എന്ന സ്ഥലത്ത് വെച്ച് പീരങ്കികളും തോക്കുകളുമായി ഡച്ച് സൈന്യം മാർത്താണ്ഡവർമ്മയുടെ സൈന്യവുമായി ഏറ്റുമുട്ടി. എന്നാൽ തിരുവിതാംകൂർ സൈന്യം വളരെ ശക്തമായി തന്നെ പോരാടി. ഇതോടെ ഡച്ചുകാർ പരാജയപ്പെടുകയും അവർ കോട്ടകളിലേക്ക് ഓടിപ്പോവുകയും ചെയ്തു. എന്നാൽ തിരുവിതാംകൂർ സൈന്യം കോട്ടകൾ വളയുകയും അവരെ പരാജയപ്പെടുത്തുകയും ചെയ്തതോടെ ഡച്ചുകാരുടെ കേരളത്തിലെ ആധിപത്യം നഷ്ടപ്പെട്ടു. ഇന്നും കുളച്ചൽ എന്ന സ്ഥലത്ത് കുളച്ചൽ യുദ്ധത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായി ഒരു സ്മാരകം നിലനിൽക്കുന്നു.
ഇതുപോലെ 1741 കുളച്ചൽ എന്ന സ്ഥലത്ത് വെച്ച് മാർത്താണ്ഡവർമ്മ രാജാവിൻ്റെ സൈന്യവും ഡച്ചുകാരും തമ്മിൽ ഏറ്റുമുട്ടി. ഇതിലെ നമ്മുടെ രാജാവായ മാർത്താണ്ഡവർമ്മ വിജയിച്ചു. ഡച്ചുകാരെ തോൽക്കുകയും അവർ ഇവിടുത്തെ കച്ചവടം നിർത്തി സ്വന്തം നാടുകളിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. കുട്ടികളെ, നമ്മൾ ഇന്ന് ഏത് യൂറോപ്യൻ രാജ്യത്തെ കുറിച്ചായിരുന്നു പഠിച്ചത്? ഡച്ചുകാരെ കുറിച്ചായിരുന്നു അല്ലേ. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡച്ചുകാരെ കുറിച്ച് മനസ്സിലാക്കിയത്? അവരുടെ വാണിജ്യ കേന്ദ്രങ്ങൾ കൊച്ചിയിലും കൊല്ലത്തുമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലേ. അതുകൂടാതെ അവരെഴുതിയ ഒരു പുസ്തകത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയില്ലേ. ഹോർത്തൂസ് മലബാറിക്കസ്. ഇത് എഴുതാനായി മുൻകൈയെടുത്ത ഡച്ച് ഗവർണർ ആരായിരുന്നു? വാൻ റീഡ്. അതുപോലെ തന്നെ മലയാളിയായ ഒരു വൈദ്യനായിരുന്നു ഇതെഴുതിയത്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ഇട്ടി അച്യുതൻ വൈദ്യർ. ഡച്ചുകാരെ നമ്മളൊരു വിളിപ്പേര് വിളിച്ചിരുന്നതായിട്ട് നമ്മൾ പഠിച്ചില്ലേ. എന്തായിരുന്നു? ലന്തക്കാർ. അതുപോലെ തന്നെ 1741 കുളച്ചൽ എന്ന സ്ഥലത്ത് വെച്ച് ഒരു യുദ്ധം നടന്നു അല്ലേ. ആരൊക്കെ തമ്മിലായിരുന്നു? ഡച്ചുകാരും തിരുവിതാംകൂർ രാജാവായ മാർത്താണ്ഡവർമ്മയും തമ്മിലായിരുന്നു യുദ്ധം നടന്നത്. ഇവിടെ ആരാണ് ജയിച്ചത്? നമ്മുടെ നാട്ടിലെ രാജാവ് ജയിച്ചു അല്ലേ. ഡച്ചുകാർ ഇതിനാൽ സ്വന്തം നാടുകളിലേക്ക് മടങ്ങിപ്പോയി. ഇത്രയുമാണല്ലോ നമ്മളിന്ന് മനസ്സിലാക്കിയത്. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചില പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കിയാലോ. ടീച്ചർ ഹോർത്തൂസ് മലബാറിക്കസ് പറഞ്ഞപ്പോൾ കുറെ ഔഷധ സസ്യങ്ങളെ പറ്റി പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞിരുന്നു അല്ലേ. ഇതുപോലെയുള്ള ഔഷധ സസ്യങ്ങളുടെ ചിത്രങ്ങൾ നിങ്ങൾ ശേഖരിക്കുകയും നിങ്ങളുടെ ശേഖരണ പുസ്തകത്തിൽ ഒട്ടിച്ചു വെക്കുകയും അവയുടെ താഴെ അതിൻ്റെ പേരെഴുതുകയും ചെയ്യണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ടീച്ചർക്ക് ആ വർക്ക് അയച്ചു കൊടുക്കൂ. ഔഷധ സസ്യങ്ങളെ തിരിച്ചറിഞ്ഞ് വട്ടം വരയ്ക്കുക.